നമസ്കാരം. എന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്കോ എന്റെ ചെവിയുടെ കേൾവിക്കോ എന്തെങ്കിലും തകരാറുണ്ടോ എന്നൊരു സംശയം തീർക്കാൻ കൂടിയാണ് ഈ വീഡിയോ. കാര്യം എനിക്ക് മാത്രം എന്തെങ്കിലും ഒരു ഇല്യൂഷൻ ആയിട്ട് തോന്നിയെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നാട്ടുകാരെ കൂടി കാണിച്ച് നമുക്ക് ഉറപ്പിക്കാനും ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ആ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ അന്നത്തെ ദിവസം ഈ പൂരത്തിന്റെ വെടിക്കെട്ട് കലക്കിയതിനു ശേഷം ഒരാൾ എൻട്രൻസ് നടത്തുന്നുണ്ട്. എങ്ങനെ? സിനിമാ സ്റ്റൈലിൽ ഒരു ആംബുലൻസിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് കണ്ടേ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഒരു ആംബുലൻസ് ഇതേ കടന്നു വരുന്നുണ്ട്. ആ ആംബുലൻസിനകത്തേക്ക് നിങ്ങൾ നോക്കിയേ, അതിനകത്ത് ചെമ്പാണോ അതോ സ്വർണം തന്നെയാണോ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഏതായിട്ടാണ് തോന്നുന്നത്? ഇനിയിപ്പോ എന്റെ കാഴ്ച കൊണ്ട് അത് ചെമ്പാണെന്ന് തോന്നിയതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? കാര്യം നമ്മുടെ കണ്ണിനെയും കാതിനെയും പോലും അവിശ്വസിപ്പിക്കുന്ന ഒരു പ്രതികരണം ഈ ദൃശ്യത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി. കാര്യം അപ്പോ സ്വാഭാവികമായിട്ട് ഒരാൾ ആധികാരികമായി ആ ചെമ്പ് ഞാനല്ല എന്ന് പറയുമ്പോൾ ആ ചെമ്പ് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നാട്ടുകാരെ കൂടി ഒന്ന് കാണിക്കേണ്ടതുണ്ടല്ലോ. ഇനിയിപ്പോ എനിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സമൂഹത്തിനോട് കള്ളം പറഞ്ഞു എന്ന് വേണ്ട. ആ ദൃശ്യം കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? 916 ചെമ്പ് തന്നെയാണല്ലോ അതിനകത്തിരിക്കുന്നത്, യാതൊരു സംശയമില്ലല്ലോ. കണ്ടില്ലേ, എന്തോ കിളി പറന്നൊരു അവസ്ഥയിലിരിക്കുകയാണ്. സംശയം അർദ്ധരാത്രിയാണ് കടന്നു വരുന്നത്. ആ കടന്നു വരുന്നതിന് മുന്നോടിയായിട്ട് ആ തൃശൂർ പൂരം നടക്കുന്ന വഴി നടന്നിട്ടില്ല. വീട്ടില് തിരിച്ചെറുതൊക്കെ കീച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. രാത്രി സംഖികളെല്ലാം കൂടി സെറ്റിട്ടതിന് ശേഷം ആംബുലൻസിൽ പോയി പൊക്കിക്കൊണ്ടു വരികയാണ്. അതായത് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ മറ്റേ നിലവിളി ശബ്ദം ഇട്ട് നേരെ കൊണ്ടുവന്ന് തിരുവമ്പാടി ദേവസ്വം ഓഫീസിന്റെ മുന്നിൽ ഇറക്കിയതിന്റെ ദൃശ്യമാണല്ലോ നിങ്ങൾ കണ്ടത്. ഇനി ഈ ദൃശ്യത്തെക്കുറിച്ച് ഇന്നലെ ചേരക്കരയിലെ തെരഞ്ഞെടുപ്പ് വേദി ചെന്നിട്ട് നമ്മുടെ ചെമ്പ് പറഞ്ഞൊരു വാക്ക്, അതാണ് നേരത്തെ നിങ്ങളോട് ഞാൻ ചോദിച്ചത്, എന്റെ കണ്ണിനോ എന്റെ ചെവിക്കോ എന്തെങ്കിലും തകരാറുണ്ടോ? കണ്ടേ, പൂരത്തെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട. ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ്, പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യം അറിയാൻ സാധിക്കില്ല. അതന്വേഷിച്ചറിയണമെങ്കിൽ CBI വരണം. CBIയെ ക്ഷണിച്ചു വരുത്താൻ തയ്യാറുണ്ട്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ CBI വിടൂ. തകരാറുണ്ടോ? സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്. അതായത് നമുക്ക് ഒരാളെ കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടുകാർ മുഴുവൻ ചാനലിലൂടെയും ദൃശ്യത്തിലൂടെയും കണ്ട ഒരു ദൃശ്യത്തെക്കുറിച്ച് ആ ആള് തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് പറയണം, ഇതേ ഞാനല്ല കേട്ടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാനേ അല്ല, അതൊരു മായാജാല കാഴ്ചയാണ്. അതായത് AI കാലഘട്ടമാണ്. AI കാലഘട്ടത്തിൽ എന്നെ പോലത്തെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന് നേരെ ദേവസ്വം ഓഫീസിനകത്ത് കയറ്റിയിരുത്തി എന്തോ ചർച്ച നടത്തുന്ന രീതിയിലൊക്കെ അവിടെ ആക്ഷൻ കാണിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ മുതൽ ഇതാ സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി. മാസ് എൻട്രിക്ക് ശേഷം പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം നടത്തിയതിനു ശേഷമാണ് ഇപ്പോ ഈ രീതിയിൽ ഒരു പ്രചരണം നടത്തുന്നത്. എന്ത് ബോധ്യപ്പെടുന്നുണ്ട്? ഈ നഖത്തിന്റെ ഇടയിൽ കള്ളം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വാ തുറന്ന പച്ച കള്ളം, അതായത് നമ്മൾ കണ്ണാലെ കണ്ടതും ചെവിയാലെ കേട്ട സാധനത്തെ എങ്ങനെയാണ് അല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നും ചോദ്യം ആവർത്തിക്കപ്പെട്ടു. അതായത് ഇന്നലെ പറഞ്ഞ കാര്യം ഉടനടി മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോ ഇന്ന് അദ്ദേഹം എറണാകുളത്ത് ഒരു പരിപാടി പങ്കെടുക്കാൻ ഇങ്ങനെ വരുന്ന സമയത്ത് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് കോലുമായിട്ട് ചെന്നപ്പോ കടക്ക് പുറത്ത് എന്നു പിണറായി വിജയൻ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ക്ഷണിക്കാത്ത ഒരു വേദിക്കകത്തേക്ക്, അതായത് ഒരു മുറിക്കകത്ത് കിടക്കുന്ന പരിപാടിക്കകത്ത് കയറിയപ്പോഴാണ് ഇത് പറഞ്ഞത്. ഇത് പരസ്യമായിട്ടുള്ള ഒരു ഇടത്ത് വെച്ചിട്ട് നേരത്തെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച പോലെ മൂവ് ഔട്ട് എന്ന രീതിയിൽ ആട്ടിയിറക്കിയതിനു ശേഷവും പൊള്ളലില്ല, ചർച്ചയില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ആവേശവും കാണാനില്ല. ഈ അടുത്ത ദിവസം ഇറച്ചിക്കടയുടെ മുന്നിലെ പട്ടി എന്ന് പറഞ്ഞപ്പോ വലിയ തോതിൽ കുരുപൊട്ടിയവർ KUWG യുടെ നേതൃത്വത്തിൽ വരെ എന്തൊക്കെയോ ഇണ്ടാസ് പുറത്തേക്ക് ഇറക്കി. വല്ല അനക്കമുണ്ടോ?
കടക്കുമുറത്തല്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് സ്വീകാര്യമാണ് കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ രണ്ടും ഇങ്ങനെ കൈനീട്ടി സ്വീകരിക്കും, വളരെ വിനയാന്വിതരായിട്ട് നിൽക്കും. എന്തായാലും ഒരു വ്യക്തി എത്രമാത്രം കപടനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇത് കണ്ട് ബോധ്യപ്പെടണം. കാര്യം ഒരാളെ മനഃപൂർവ്വം എന്തെങ്കിലും രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടും കേട്ടും ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി അല്ലെന്നേ ചില പ്രത്യേക നേട്ടത്തിന് വേണ്ടി മാതാവിന് കൊണ്ടുവന്നിട്ട് ഈ ചെമ്പില് സ്വർണം അറിയാലോ, ചെമ്പായിരുന്നു കൂടുതൽ. എന്നിട്ട് 500 ഗ്രാം സ്വർണത്തിലെ കിരീടം എന്ന് ആരാ പറഞ്ഞേ? നമ്മൾ ആരെങ്കിലും ആണോ പറഞ്ഞത്? അദ്ദേഹം തന്നെയാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെ പല കാര്യത്തിലും അടിമുടി ഉടായ്പാണെന്നും അടിമുടി കൃത്രിമത്വമാണെന്നും ഈ കാണിക്കുന്നതെല്ലാം ഷോ ഓഫിനപ്പുറം ഒരു കപടനാണിതെന്ന് നിങ്ങൾക്ക് ഇനിയെങ്കിലും ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറ്റിയത് പറ്റി. വരുന്ന 5 വർഷക്കാലം ഇപ്പൊ തൃശ്ശൂർ ഇങ്ങ് എടുത്തുകൊണ്ടുവന്നങ്ങ് തള്ളിത്തരുമെന്നാണല്ലോ പറഞ്ഞത്. എന്ത് സംഭവിച്ചു? പൂരത്തിന്റെ വെടിക്കെട്ട് വരെ കുളമാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിവുകെട്ട, തിരിച്ചറിവില്ലാത്ത, വായ് തുറന്നാൽ പച്ചക്കള്ളവും ഷോയും മാത്രം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ചെമ്പെന്ന് ഈ ദൃശ്യങ്ങളും ഈ സംഭവങ്ങളും തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. തൃശ്ശൂർ പൂരം കലക്കിയതിൽ പെടുമെന്നായപ്പോൾ നിന്ന നിപ്പിൽ മറുകണ്ഠം ചാടുകയാണ്.